കോതമംഗലം വാരപ്പെട്ടി പഞ്ചായത്തിൽ അഞ്ചുമേഴും വാർഡുകളിലെ ഇരുപത്തിയഞ്ച് ഏക്കർ പാടശേഖരം വർഷങ്ങളായി കിടക്കുകയായിരുന്നു ഇതിൽ കോട്ടയപ്പാടം അമലിപ്പുറം പാടശേഖരങ്ങൾ കൃഷിഭൂമിയാക്കണമെന്ന കർഷകരുടെ ആഗ്രഹമാണ് പൂവണിയുന്നത് വാരപ്പെട്ടി കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പത്തേക്കർ പാടത്ത് ഞാറ് നട്ടു നാട്ടുകാരും കർഷകരും ചേർന്ന് ചടങ്ങ് ആഘോഷമാക്കി വിഷരഹിത ഭക്ഷണം കഴിക്കുന്നതിനും മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിനുമാണ് കൃഷി തുടങ്ങിയതെന്നും പാടം ഒഴുകാൻ വന്ന ട്രാക്ടർ പാടത്ത് ചെളിയിൽ താഴ്ന്നു പോകുന്നതിനാൽ കൂലി ഇനത്തിൽ ചെലവായെന്നും കർഷകനായ സൈഫുദ്ദീൻ പറഞ്ഞു വിഷരഹിതമായ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി ഞങ്ങൾ കഴിക്കുക ഞങ്ങള് നാട്ടുകാരെ കഴിപ്പിക്കുക അതാണ് ഞങ്ങളുടെ പരിപാടി ട്രാക്ടർ താഴ്ന്നതുകൊണ്ട് വായിമാരെ വെച്ച് മറ്റുള്ള ആളുകളെ കൂലിക്ക് ആളെ വെച്ച് നമ്മൾ തൂമ്പൊണ്ട് കിളച്ച് ചവിട്ടി താഴ്ത്തി നിറണ്ട അവസ്ഥ കർഷകർക്ക് അപരിഹാര്യമായ നഷ്ടമാണ് അതിൻ്റെ അത് ഈ കൂലി ചെലവിൽ ഉണ്ടായിരിക്കുന്നത് നെല്ലിൽ സ്വയം പര്യാപ്തത നേടുക എന്നതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യമെന്ന് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു ഈ ഈത്തവണ നെൽകൃഷി ചെയ്തുകൊണ്ട് നെല്ലിന് സ്വയം പര്യാപ്ത നേടുക എന്ന ലക്ഷ്യമാണ് ഗ്രാമപഞ്ചായത്തും കൃഷി ഡിപ്പാർട്ട്മെന്റും ഉദ്ദേശിക്കുന്നത് നെൽകൃഷി കുറഞ്ഞുവരുന്ന ഇക്കാലത്ത് കൃഷി ചെയ്യാൻ തയ്യാറായി വന്ന പാടശേഖര സമിതി അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയ പറഞ്ഞു നമുക്കിപ്പോൾ പൊതുവായിട്ട് നെൽകൃഷി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ പാടശേഖര സമിതി വളരെ ഉത്സാഹത്തോടെയും ഉണർവോടെയും കൂടെ ഈ നെൽകൃഷി ആരംഭിച്ചിരിക്കുകയാണ് വളരെ നല്ല ഒരു ഉദ്യമത്തിനാണ് അവർ ഒരുങ്ങിയിരിക്കുന്നത് സഹകരണങ്ങളും കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെയും അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെയും ഭാഗത്തുനിന്നുണ്ടാകും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ഞാറുനടയിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു സി മലയാളം ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും